ബാക്കി വന്ന ഇഡ്ലി മാവ് കൊണ്ട് എങ്ങനെയാണ് ഒരു ബോണ്ട റെഡിയാക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഞാനൊരു രാവിലെ കടി ഉണ്ടാക്കിയിരുന്ന ബാക്കിയാണ്. അതിലേക്ക് ഞാൻ വൈകുന്നേരം അപ്പോൾ സ്നാക്സ് ആക്കിയിട്ട് റെഡിയാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കണം. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള മാവ് 2 കപ്പ് മാവ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. പച്ചമുളകിന് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ, എരിവിനനുസരിച്ച്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ റവയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കും. ചെറിയ ജീരകട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം മാവിൽ ഉപ്പിട്ടതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ സവാളിക്കൊക്കെ ഉള്ള ഉപ്പ് മാത്രം വീണ്ടും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ബാക്കി മാവ് വന്നാൽ നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സ് ആക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം കേട്ടത്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടവും ചെയ്യും. നമ്മൾ മാവ് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ നോക്കാം. ഇത് പൊരിച്ചെടുക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഓരോരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എണ്ണ ഇവിടെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവ് കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കയ്യിൽ നനച്ചിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കി ഇട്ടെടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു. എന്നാൽ കയ്യിൽ ഒട്ടി പിടിക്കൽ കുറച്ച് കുറവായിരിക്കും. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതിരിക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശം കൂടെ റെഡി ആയിട്ട് നമുക്ക് എണ്ണ പോയി മാറ്റാം. അപ്പൊ ഇതിന്റെ 2 വശം നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല മൊരിഞ്ഞ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ മാവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മാവും ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ബോണ്ട ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ നല്ല ടേസ്റ്റിലുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലി മാവും ദോശ മാവൊക്കെ ബാക്കി വന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.